الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങിവെച്ച ഖുർആൻ പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഒന്നാമത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, വിശദീകരിച്ചത് എന്നത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ ക്ലാസ് ഒന്നാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നാം ആമുഖമായി വിശദീകരിച്ചതുപോലെ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ബന്ധമനുസരിച്ചാണ് ഈ സൂറത്തുകളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏത് സൂറത്തിൻ്റെ മുമ്പിൽ വെച്ചാലും ആ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ തുടർച്ചയായി ഏത് സൂറത്താണോ അല്ലെങ്കിൽ ഏത് സൂറത്തിൽ ഏത് വചനമാണോ നാം പാരായണം ചെയ്യുന്നത് അത് അതിൻ്റെ തുടർച്ചയായി നമുക്ക് അനുഭവപ്പെടും തോന്നും. ഫാത്തിഹയുടെ വിശദീകരണമാണ് ഖുർആൻ മുഴുവനും എന്ന് നാം പഠിച്ചു മനസ്സിലാക്കി. ഇന്ന് നാം വിശദീകരിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. ഈ വിശദീകരണത്തിൻ്റെ രൂപം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ച ഫാത്തിഹ ഏഴ് സൂറത്തുള്ള ഒന്നാമത്തെ അധ്യായമായ ഫാത്തിഹ ആയതുകൊണ്ട് മുഴുവൻ ആയത്തുകളെയും നമുക്ക് വായിക്കാനും മുഴുവൻ ആയത്തുകളിലൂടെയും കടന്നു പോകാനും സാധിച്ചു. എന്നാൽ ഈ സൂറത്ത് മുതൽ, സൂറത്തുൽ ബഖറ മുതൽ നമുക്ക് മുഴുവൻ ആയത്തുകളെയും പരിചയപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ലേണിംഗ് ക്ലാസ്സുകളിലോ മറ്റോ പങ്കെടുത്ത് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നാം ചെയ്യുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കം എന്ത് എന്നറിയാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു പോകരുത് എന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് വിശദീകരിക്കുക മാത്രമാണ്. സൂറത്തുൽ ബഖറ, ഈ സൂറത്ത് ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. ബഖറത്ത് എന്ന് പറഞ്ഞാൽ പശുവാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പശുവാണ്. ആ പശുവിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മറിച്ച് നോക്കിയാൽ കാണുന്ന പേര് അതാണ്, സൂറത്തുൽ ബഖറ എന്നതാണ്. ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിലെ ഏറ്റവും ദീർഘമായ സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ്. 286 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. 286 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഇതിൻ്റെ പ്രസിദ്ധമായ പേരാണ് സൂറത്തുൽ ബഖറ എന്നത്. ഖുർആനിന് രണ്ട് തരം പേരുകളുണ്ട്. ഒന്ന് തൗഖീഫിയായ പേരുകൾ. തൗഖീഫിയായ എന്ന് പറഞ്ഞാൽ ആ പേരുകൾ ഖുർആനിൽ ഒന്നുകിൽ ഈ ഖുർആൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേരുപയോഗിച്ച് ആ സൂറത്തിനെ, ആ അധ്യായത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതാണ് തൗഖീഫിയായ സൂറത്ത് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു പേരുള്ളത് അൽ ഇസ്മുൽ ഇജ്തിഹാദി എന്നാണ്. അത് ചരിത്രങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകളിൽ നിന്നുമൊക്കെ ഗവേഷണം ചെയ്തെടുത്ത, ഇജ്തിഹാദ് ചെയ്തെടുത്ത പേരുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ തൗഖീഫിയായ പേരുകളെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. അതിലൊന്നാണ് ആ സൂറത്തുൽ ബഖറയുടെ ഒന്നാമത്തെ പേരാണ് ഈ അൽ ബഖറ എന്നത്. ഈ പേര് കിട്ടാനുള്ള കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ
അധ്യായത്തിൽ ഒരു പശുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇസ്രായേലിയരോട് അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ച സംഭവം ഇതിൽ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ഒരു കേസ് വരികയാണ്. ഇത് ഖത്തൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. ഈ സൂറത്തിലെ 72-ാമത്തെ വചനത്തിൽ ആ സംഭവം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, ആരാണ് കൊന്നത് എന്നറിയുകയില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് ഈ സംഭവം എത്തി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരോടൊരു പശുവിനെ അറുക്കാൻ പറയുന്നു. ആ പശുവിൻ്റെ ഒരു മാംസഭാഗമെടുത്ത് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന മയ്യത്തിനെ, ശവത്തെ അടിക്കാൻ പറയുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ ശവം എഴുന്നേൽക്കുകയും ആരാണ് തന്നെ കൊന്നത് എന്ന് പറയുകയും ചെയ്യും. ഈ സംഭവം മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിയർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സംഭവം ഈ ഗ്രന്ഥത്തിൽ, ഈ സൂറത്തിൽ, ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഇതിന് സൂറത്തുൽ ബഖറ എന്ന് പേര് കിട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അവർ യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കാൻ വേണ്ടിയാണ് നബിയുടെ അടുത്ത് വന്നത്. ഇങ്ങനെ ഒന്ന് പറയാൻ മൂസാക്ക് സാധിക്കുമോ, നമ്മൾ നോക്കുക എന്നുള്ളൊരു പരിഹാസമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി, നമുക്കറിയാം ഈ സൂറത്തുൽ ബഖറ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം, ആ സംഭവം പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ ദീർഘമായ പരിഹാസം നിറഞ്ഞ മോശമായ ശൈലിയിലുള്ള ചോദ്യങ്ങൾ ഇസ്രായേലി സമൂഹം മൂസാ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഗത്യന്തരമില്ലാതെ അവർ പശുവിനെ ആവർത്തിച്ചാവർത്തിച്ച് അവർ ചോദ്യം ചോദിച്ചതുകൊണ്ട് പലതരം പ്രയാസമുള്ള പിന്നെ വിശേഷണങ്ങളുള്ള പശുവിനെക്കുറിച്ച് ആ പശുവിനെ തന്നെ കണ്ടുപിടിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും അവസാനം ഗത്യന്തരമില്ലാതെ അവരതിനെ പിടിക്കുകയും അങ്ങനെയുള്ള ഒരു പശുവിനെ അവരറുക്കുകയും എന്നിട്ട് ഫഖുൽ നദ്രിബുഹു ബിബഅദിഹ സൂറത്തുൽ, ഈ സൂറത്തിൽ 73-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവരടിക്കുകയും കദാലിക യുഹ്യില്ലാഹുൽ മൗത വ യുരീകും ഫി ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഈ മരിച്ച മയ്യത്ത് എഴുന്നേറ്റ് നിന്ന് ആരാണ് തന്നെ കൊന്നത് എന്ന് പറയുകയും ചെയ്തു. ഈ സംഭവം ഈ സൂറത്തിൽ പറയുന്നത് കൊണ്ടാണ് ഇതിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിളിച്ച മറ്റൊരു പേരാണ് അസ്സഹ്റ. അത് നമ്മൾ ഖുർആന്റെ ആദ്യത്തിൽ കാണൂല, പക്ഷേ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉ അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി ഇഖ്റഉ അസ്സഹ്റവൈൻ അൽ ബഖറ വസൂറത്തു അൽ ഇംറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഖുർആൻ ഓതണം, ഖുർആൻ നിങ്ങൾക്ക്, ഖുർആൻ ഓതുന്നവർക്ക് ഷഫീഅ് ശുപാർശക്കാരനായി ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വരും. എന്നിട്ട് പറഞ്ഞു, ഇഖ്റഉ അസ്സഹ്റവൈൻ, നിങ്ങൾ സഹ്റവൈനികൾ ഓതണം. രണ്ട് സഹ്റാ എന്നാണ് സഹ്റവൈൻ എന്ന് പറഞ്ഞാൽ, രണ്ട് സഹ്റാകൾ നിങ്ങൾ ഓതണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൽ ബഖറ വ ആലു ഇംറാൻ, രണ്ടാമത്തെ അധ്യായമായ അൽ ബഖറയും മൂന്നാമത്തെ അധ്യായമായ ആലു ഇംറാനുമാണ് സഹ്റവൈൻ, രണ്ട് സഹ്റാകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകാശമുള്ളത് എന്നാണ് സഹ്റാ എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ സഹ്റവൈൻ, രണ്ട് പ്രകാശങ്ങൾ എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഈ രണ്ട് അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന ഹിദായത്ത്, സന്മാർഗദർശനം, അത് ഉൾക്കൊള്ളുന്ന പ്രകാശം, അതാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നുണ്ട്. സഹ്ർ, സുഹുറത്ത് എന്നൊക്കെ പറയുന്ന പ്രകാശം എന്നതിൽ നിന്നാണ് സഹ്റ വന്നിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമുക്ക് കൊളുത്തിയെടുത്ത് നമുക്ക് ഹിദായത്ത്, വെളിച്ചം, സന്മാർഗം കിട്ടും. അതുകൊണ്ടാണ് അതിന് സഹ്റ എന്ന് പേര് കിട്ടിയത് എന്ന് പറയുന്നു. രണ്ടാമതായി പറയുന്ന ഒരു കാരണം ഹദീസുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. ഇതിന് സഹ്റാ എന്ന് പേര് കിട്ടാനുള്ള കാരണം, ലിമായ തറത്തബു ആലാ ഖിറാഅത്തിഹിമ മിനൻ നൂരി താമ യൗമൽ ഖിയാമ, ഇത് രണ്ടും ഓതുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ സമ്പൂർണമായ വെളിച്ചം കിട്ടും എന്നാണ്. ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ വരില്ല, നല്ല വെളിച്ചം കിട്ടും.
അന്നൂറുത്താം ഇരുട്ടിൽ തപ്പുന്ന ദിവസമാണ്, പ്രയാസപ്പെടുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ, ഉയർത്തെഴുന്നേൽപ്പ് ദിവസം. പക്ഷെ ഇത് പാരായണം ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സമ്പൂർണമായ പ്രകാശമുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ സെഹ്റ എന്ന് പറഞ്ഞത് എന്നാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം, ഈ അധ്യായത്തിൽ, ഈ രണ്ടധ്യായത്തിലും അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആലം, അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും പ്രധാനപ്പെട്ട നാമം അടങ്ങുന്നു. അതുകൊണ്ടാണ് ഇതിന് സെഹ്റ എന്ന് പറഞ്ഞത് എന്നാണ്. ഈ രണ്ട് സൂറത്തിലും അള്ളാഹുവിൻ്റെ വിശിഷ്ട ഏറ്റവും പ്രധാന നാമങ്ങളായ ഇസ്മുല്ലാഹിൽ ആലം, ഏറ്റവും പ്രധാനപ്പെട്ട നാമം എന്ന പേരിൽ അറിയപ്പെടുന്ന അർറഹ്മാൻ അർറഹീം, അതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 162-ാമത്തെ വചനത്തിൽ, വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ അർറഹ്മാനുർ റഹീം. സൂറത്തുൽ ആലി ഇംറാനിലെ 2-ാമത്തെ വചനം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽയുൽ ഖയ്യൂം. രണ്ട് പേരുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആലം എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് അൽഹയ്യ് അൽ ഖയ്യൂം, രണ്ട് അർറഹ്മാൻ അർറഹീം. സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്കറിയാം, ആയത്തുൽ കുർസി വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട പേരുള്ളത് കൊണ്ടാണ് ഇതിന് സെഹ്റ എന്ന് വിളിച്ചത് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആ അതാണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് രണ്ട് പ്രധാന പേരുകളുണ്ട്, ഒന്ന് ബക്കറ, രണ്ടാമത്തേത് സെഹ്റ. സെഹ്റ പ്രകാശം, പ്രകാശമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി സൂറത്തുൽ ബക്കറയ്ക്ക് ഇതല്ലാത്ത ഒരുപാട് പേരുകളുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ സിനാം എന്ന് നബി അതിനെ വിളിച്ചിട്ടുണ്ട്. സിനാമുൽ ഖുർആൻ, സിനാം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്, സിനാമുൽ ഖുർആൻ, ഖുർആനിൻ്റെ കടിഞ്ഞാൺ എന്ന് വിളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലികുല്ലി ഷൈഇൻ സിനാം വസിനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. എല്ലാറ്റിനും കടിഞ്ഞാണുണ്ട്, ഖുർആനിൻ്റെ കടിഞ്ഞാനാണെന്ത് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സിനാം എന്ന് പേര് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് പേരുകൾ, നേർക്കുനേരെ വന്ന രണ്ട് പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് അൽ ബക്കറ എന്നത്, രണ്ട് സെഹ്റ. ഇനി സെഹ്റ എന്ന് കേട്ടാൽ നമ്മൾ പേടിക്കേണ്ട, അതിൻ്റെ അർത്ഥം ആശയം ഇന്നതാണ്. അത് ഈ സെഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ ബക്കറയും ആലി ഇംറാനുമാണ്. സൂറത്തുൽ ബക്കറയ്ക്ക് ഒരുപാട് ഫളലുകളുണ്ട്, ശ്രേഷ്ഠതകൾ. ആ ഫളല് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ബക്കറ പഠിക്കാതിരിക്കാൻ കഴിയില്ല. അത്ര പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇഖ്റഉ അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി, ഇഖ്റഉ അസ്സഹ്റാവൈൻ അൽ ബഖറത വസൂറത്തു ആലി ഇംറാൻ. നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഖുർആൻ ഓതണം, സെഹ്റാവൈനി ഓതണം, ഖുർആൻ ഓതണം. കാരണം ഖുർആൻ്റെ ആളുകൾക്ക് ഷഫീ ആയി വരും. എങ്ങനെയാണത് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം ഖിയാമത്ത് നാളിൽ ഷഫാഅത്തിന് അർഹതയുള്ള വർ വളരെ കുറച്ചാണ്, വളരെ കുറച്ചാണ്. നാട്ടിലെ കോടതി മാതിരിയല്ല അള്ളാഹുവിൻ്റെ കോടതി. പക്ഷെ ആ കോടതിയിൽ ഷഫാഅത്തിന് അർഹത ഉണ്ട് ആർക്ക്? ഖുർആന്. അതുകൊണ്ട് ഖുർആനെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. ഖുർആനെ നാം ധാരാളമായി ഓതണം, പാരായണം ചെയ്യണം, പഠിക്കണം. അത് ഷഫി ആയി വരും. എന്നിട്ട് പറയുന്നത് ഇഖ്റഉ അസ്സഹ്റാവൈൻ, നിങ്ങൾ സെഹ്റാവൈനെ ഓതണം. അൽ ബക്കറ വസൂറത്തു ആലി ഇംറാൻ. എന്നിട്ട് അതിൻ്റെ കാരണം പറഞ്ഞത് ഭയങ്കര രസമുണ്ട്. അതാണ് ഞാനത് നമുക്കൊരിക്കലും പഠിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഫഇന്നഹുമാ തഇതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഗയായതാനി ഔ കഅന്നഹുമാ ഫർഖാനി മിൻ തൈറിൻ സവാഫ് തഹജാനി അൻ അസ്ഹാബിഹിമാ. اقرأوا سورة البقرة فإن أخذها بركة وتركها حسرة ولا تستطيعها البطلة. ദീർഘമായ ഹദീസാണ്. അപ്പൊ ഇതിന് കാരണം പറഞ്ഞത്, ഈ ബക്കറയും ആലു ഇംറാനും കഅന്നഹുമാ ഗമാമതാൻ, ഖിയാമത്ത് നാളിൽ അത് രണ്ട് മേഘങ്ങളായി വരും എന്നാണ്. ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അത് മേഘമായി ഇങ്ങനെ വരും. മേഘമായി വരിക എന്ന് പറഞ്ഞാൽ എന്താ? തണലുണ്ടാവും. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലു ഇംറാനും പഠിച്ച ആളുകൾക്ക്, അത് പാരായണം ചെയ്യുന്ന ആളുകൾക്കത് ഈ സൂര്യൻ്റെ രശ്മികൾ തട്ടാതിരിക്കാൻ, സൂര്യൻ്റെ അന്നത്തെ അവസ്ഥ നമുക്കറിയാലോ അത്രയും അടുത്താണ്, ഒരു ചാൺ
എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്.